ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, എങ്കിലും അറിയാത്തവരുണ്ടാവുക, അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ പറയാമെന്ന് വിചാരിക്കുന്നത്. അതായത് ഈ റിയർ വ്യൂ മിറർ, ഈ മിറർ എല്ലാവർക്കും പരിചയമുള്ള മിററാണ്. ഇതിന്റെ താഴെയായിട്ടൊരു നോബ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും, ശ്രദ്ധിക്കാത്തവരുണ്ടാവും, ശ്രദ്ധിച്ചിട്ട് എന്താണെന്ന് മനസ്സിലാവാത്തവരുണ്ടാവും. അപ്പോൾ ഇതിന്റെ യൂസ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ ഒരു മിററിന് IRVM എന്നാണ് പറയുക, അതായത് ഇൻസൈഡ് റിയർ വ്യൂ മിറർ എന്നാണ് ഈ മിററിനും പറയുന്നത്. ഈ മിററിന്റെ താഴെയായിട്ടൊരു നോബ്, ഈ നോബ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. ഈ നോബിന്റെ യൂസ് എന്താണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ഇത് ജസ്റ്റ് ഈ നോബ് താഴ്ത്തുന്ന സമയത്ത് ജസ്റ്റ് ഒരു ഇളക്കം, ഒരു പൊസിഷനിൽ ചെറിയൊരു ചേഞ്ച് ആണ് നമ്മളിവിടെ കാണുന്നത്. ഇതിന്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ ആന്റി ഗ്ലെയർ ആണ്. അതായത് നൈറ്റിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പുറകിലുള്ള വാഹനത്തിന്റെ ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് റിഫ്ലക്ട് ചെയ്യുന്ന ഒരു ഇഷ്യൂ പലപ്പോഴും പലരും ഫേസ് ചെയ്തിട്ടുണ്ടാവും. ബൈക്കിലൊക്കെ പോകുമ്പോഴും അതേപോലെ കാറിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്. ആ ഇഷ്യൂവിനൊരു സൊല്യൂഷൻ ആയിട്ടാണ് ഈ ഒരു ആന്റി ഗ്ലെയർ സിസ്റ്റം ഈ കാറുകളിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ കാറുകളിൽ മാനുവലായിട്ടാണ് ഈ ഒരു സിസ്റ്റം ഉള്ളത്. ഇപ്പോൾ ഉള്ളതിലൊക്കെ ഇലക്ട്രിക്കലും അതേപോലെ ഓട്ടോമാറ്റിക് ആയിട്ട് പല വാഹനങ്ങളും ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യാന്ന് വെച്ചാൽ, നോക്കി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് റിയർ കാണുന്നുണ്ട് അല്ലെ, പുറകിൽ വരുന്ന വാഹനങ്ങളെ കൃത്യമായിട്ട് കാണുന്നുണ്ട്. നൈറ്റിൽ നമ്മൾ ഇതേപോലെയാണ് കാണുന്നതെങ്കിൽ ആ പുറകിൽ വരുന്ന വാഹനത്തിന്റെ ലൈറ്റ് നമ്മുടെ നേരിട്ട് നമ്മുടെ കണ്ണിലേക്ക് റിഫ്ലക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു നോബ് താഴ്ത്തുന്ന സമയത്ത് നമ്മുടെ ആ ഒരു പൊസിഷൻ ചേഞ്ച് ആയി, നേരിട്ടുള്ള വ്യൂവിൽ നിന്ന് മാറിയിട്ട് ഒരു ഇൻഡയറക്റ്റ് വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഇതിലൂടെ നമുക്ക് പുറകുവശം കാണുകയും ചെയ്യുക, അതേപോലെ തന്നെ നേരിട്ട് ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് റിഫ്ലക്ട് ചെയ്യുകയില്ല. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ താഴ്ത്താണ് ഈ നോബ് താഴ്ത്താണ് ചെയ്തത്. ഇനിയിപ്പോൾ ഈ ലെവലിൽ ആണ് നോബ് ഉള്ളതെങ്കിൽ, ഈ ലെവലിലാണ് ഓൾറെഡി നോബ് ഉള്ളതെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ നോബ് പൊക്കിയാൽ മതിയാവും. നമ്മൾ ഏത് പൊസിഷനിൽ നിൽക്കുന്ന സമയത്താണ് കൃത്യമായിട്ട് കാണുന്നത്, അതിനുശേഷം നോബിൽ ഒരു ചേഞ്ച് വരുത്തുക. അത് പൊക്കലായാലും താഴ്ത്തലായാലും നമുക്ക് കൃത്യമായിട്ട് റിയർ കാണാൻ പറ്റും. ഏത് പൊസിഷനിലാണോ ഉള്ളത് ആ പൊസിഷനിൽ നിന്ന് എന്ത് ചെയ്യുക, നമ്മൾ ചേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ ഈ വ്യൂവിൽ നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ടാണ് കാണുന്നത്. ഈ ഇത് താഴ്ത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാണ്, ഡയറക്റ്റ് കാണുന്ന രീതിയിൽ ഒപ്പിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ താഴ്ത്തി കഴിഞ്ഞാൽ നമുക്ക് റിയർ കാണാൻ പറ്റുന്നത്, കൃത്യമായിട്ട് റിയർ കാണാൻ പറ്റും. അപ്പോൾ ഏത് പൊസിഷനിലായാലും ആ ഒരു നോബിൽ ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് ക്ലിയർ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം പലപ്പോഴും പലർക്കും അറിയുന്ന കാര്യമാണെങ്കിൽ കൂടി അറിയാത്തവരുണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാനുവലായിട്ടാണ് ഈ വാഹനത്തിലുള്ളത്. അത് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഉള്ള വാഹനങ്ങളുണ്ട്, അതേപോലെ ഓട്ടോമാറ്റിക് ആയിട്ട് അഡ്ജസ്റ്റ് ആകുന്ന വാഹനങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു നോബിൻ്റെ യൂസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായി. ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ബൈ.